നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക്. നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട, എല്ലാവരുടെയും അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൂടെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ അറിയിപ്പായി പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, സംസ്ഥാനത്ത് വീണ്ടും മായം കലർന്ന പാൽ പിടികൂടി. ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിലാണ് ഇപ്പോൾ മായം കലർന്ന പാല് പിടികൂടിയിരിക്കുന്നത്. തമിഴ്നാട് തെങ്കാശി അതുപോലെ തന്നെ വി കെ പുതൂർ വടിയൂർ എന്ന സ്ഥലത്ത് നിന്നും അഗ്രി സോഫ്റ്റ് ഡയറി ഫാം അവരുടെ പന്തളത്തുള്ള പ്ലാന്റിലേക്ക് കൊണ്ടുവരുന്ന 15,300 ലിറ്റർ പാലാണ് ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിൽ ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. പാൽ കേടുകൂടാതെ കൂടുതൽ സമയം സൂക്ഷിക്കുന്നതിനായി ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർത്ത പാലാണ് പിടികൂടിയത്. കഴിഞ്ഞ ഓണക്കാലത്താണ് ഫോർമാലിൻ ചേർന്ന പാൽ മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റിൽ ക്ഷീരവികസന വകുപ്പ് ഉദ്യോഗസ്ഥർ പിടികൂടിയത്. അന്ന് ആ ഒരു പിടികൂടിയ പാൽ തിരിച്ചയക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ ക്ഷീരവികസന വകുപ്പ് പിടിച്ചെടുത്ത പാൽ തുടർന്നുള്ള നിയമ നടപടി സ്വീകരിക്കുന്നതിനായി ആരോഗ്യ വകുപ്പിൻ്റെ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗത്തിന് കൈമാറി. ക്ഷീരവികസന വകുപ്പിൻ്റെ നേതൃത്വത്തിൽ പാലക്കാട്, മീനാക്ഷിപുരം അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ ആര്യങ്കാവ്, തിരുവനന്തപുരം ജില്ലയിൽ പാറശാല എന്നിവിടങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഇവിടെ പരിശോധിച്ച് ഗുണനിലവാരം ഉറപ്പാക്കിയ ശേഷം മാത്രമേ കേരളത്തിലേക്ക് കടത്തിവിടുന്നുള്ളൂ. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ്, പെട്രോൾ, ഡീസൽ അതുപോലെ തന്നെ ഗ്യാസ് എന്നിവയ്ക്കൊക്കെ മാസം തോറും വില ഉയരുന്നതുപോലെ ഇനി മുതൽ വൈദ്യുതി നിരക്കും ഉയരുകയാണ്. ജനത്തിൻ്റെ കഴുത്തറക്കാൻ KCBയും കേന്ദ്ര ഭേദഗതി സംസ്ഥാനത്തും നടപ്പാക്കുകയാണ്. യൂണിറ്റിന് മാസം തോറും 15 പൈസ വരെ ഉയരും. മലയാളികളെ ഇനി കറണ്ട് ചാർജും വർദ്ധിപ്പിച്ച് ഷോക്ക് അടിപ്പിക്കും എന്ന കാര്യത്തിൽ ഉറപ്പായിരിക്കുകയാണ്. വൈദ്യുതി ഉൽപ്പാദന ചിലവിൻ്റെ ഏറ്റക്കുറച്ചിൽ അനുസരിച്ച് എല്ലാ മാസവും വൈദ്യുതി നിരക്കിൽ മാറ്റം വരുത്തുവാനുള്ള കേന്ദ്ര വൈദ്യുതി ചട്ട ഭേദഗതിയാണ് സംസ്ഥാനത്ത് നടപ്പാക്കുന്നത്. ഇതോടെ സ്ഥിരം വൈദ്യുതി നിരക്കെന്ന നില മാറി ഓരോ മാസവും ഓരോ നിരക്ക് എന്ന സ്ഥിതിയിലേക്ക് മാറും. പുതിയ സംവിധാനം 3 മാസത്തിനകം തന്നെ നടപ്പാക്കും. നിരക്കിലെ മാനദണ്ഡങ്ങളും വ്യവസ്ഥകളും അനുസരിച്ച് ഗാർഹിക, ഗാർഹികേതര വിഭാഗങ്ങൾക്കും വ്യവസായ കാർഷിക ഉപഭോഗങ്ങൾക്കും നിരക്കുകൾ വ്യത്യാസപ്പെടും. സംസ്ഥാനത്ത് മഴയുള്ള ആ ഒരു മാസക്കാലം ഉൽപ്പാദന ചെലവ് കുറവാണ്. ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 50% വൈദ്യുതിയാണ് പുറമേ നിന്ന് കൊണ്ടുവരിക. വേനൽക്കാലമായ 3 മാസം ഡിമാൻഡ് കൂടുതലായതിനാൽ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ 75% പുറമേ നിന്ന് കൊണ്ടുവരുന്നതാണ്. ശേഷിക്കുന്ന 3 മാസം വെള്ളത്തിൻ്റെ കരുതലുള്ളതിനാൽ വൈദ്യുതി ചിലവിൽ കാര്യമായ ഏറ്റക്കുറച്ചിൽ ഉണ്ടാവില്ല. ഇത് കണക്കിലെടുത്താവും നിരക്ക് നിർണ്ണയിക്കുവാനുള്ള മാനദണ്ഡങ്ങൾ രൂപപ്പെടുത്തുക. ഓരോ മാസത്തെ വിലയും അനുസരിച്ചായിരിക്കും നിർണ്ണയിക്കുക. അതിനാൽ ചില മാസങ്ങളിൽ വൈദ്യുതി നിരക്ക് കൂടിയും ചില മാസങ്ങളിൽ അടിസ്ഥാന വിലയിൽ മാറ്റമില്ലാതെയും ശേഷിക്കുന്ന 6 മാസക്കാലത്തേക്ക് നിരക്ക് കുറഞ്ഞുമായിരിക്കും. ഇത് എങ്ങനെ നടപ്പാക്കണം എന്ന കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യക്തത വന്നിട്ടില്ല. അടുത്തതായി പൊതുജനങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ടത്, അമേരിക്കയിൽ ഗ്യാസ് സ്റ്റൗ നിരോധിക്കുന്ന കാര്യം പരിഗണിക്കുകയാണ് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. തീർച്ചയായും നമ്മളും ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അറിഞ്ഞിരിക്കണം. ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുന്നതിൻ്റെ ദോഷഫലങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള പഠന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യങ്ങൾ പരിഗണിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഗ്യാസ് സ്റ്റൗ നിരോധിക്കുവാനുള്ള നീക്കങ്ങളെക്കുറിച്ചുള്ള ആലോചനയിലാണ് US കൺസ്യൂമർ പ്രൊഡക്റ്റ് സേഫ്റ്റി വിഭാഗം. ഈ ഒരു വിഷയത്തിൽ പൊതുജനാഭിപ്രായം തേടാൻ ഏജൻസി ഒക്ടോബറിൽ നിർദ്ദേശിച്ചിരുന്നു. ഗ്യാസ് സ്റ്റൗ ഉപയോഗം മറഞ്ഞിരിക്കുന്ന വിപത്താണെന്നാണ് CPSE ബ്ലൂംബർഗിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. 2022 ഡിസംബറിൽ ഇന്റേണൽ ജേണൽ ഓഫ് എൻവയോൺമെൻറ്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ഹെൽത്ത് നടത്തിയ ആ ഒരു പഠന പ്രകാരം കുട്ടികളിലുണ്ടാവുന്ന ആസ്മയുടെ കാരണങ്ങളിലൊന്ന് വീടുകളിലെ ഗ്യാസ് ഉപയോഗമാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. 13% ചൈൽഡ്ഹുഡ് ആസ്മയും ഗ്യാസ് ഉപയോഗത്തിലൂടെ വന്നതാണെന്നാണ് ഈ ഒരു പഠനത്തിൽ പറയുന്നത്. ഗ്യാസ് സ്റ്റൗവുകൾ നൈട്രജൻ ഡയോക്സൈഡ്, കാർബൺ മോണോക്സൈഡ് എന്നിവ പുറന്തള്ളുന്നുണ്ടെന്നും കൃത്യമായ വെന്റിലേഷൻ ഇല്ലാത്ത വീടുകളിലാണെങ്കിൽ ഇവ വളരെയധികം ദോഷകരമായി തീരുമെന്നും മറ്റൊരു പഠനത്തിൽ പറയുന്നു. അല്പനേരം നൈട്രജൻ ഡയോക്സൈഡ് ശ്വസിച്ചാൽ കുട്ടികളിൽ ആസ്മ കലശലാവുകയും കൂടുതൽ നേരം NO2 സമ്പർക്കത്തിൽ വരുന്നവരുടെ രോഗം മൂർച്ഛിക്കുവാനും ഇടവരുമെന്നാണ് ഈ ഒരു പഠനത്തിൽ വിലയിരുത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പഠന റിപ്പോർട്ടുകൾ ഇനിയും വരാനിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഗ്യാസ് ഉപയോഗത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനങ്ങളൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഇന്ത്യയിലുമൊക്കെ വരാൻ പോകുന്നത്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദാംശങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്ക് ഈ ഇൻഫർമേഷൻ നിങ്ങളൊന്ന് ഷെയർ ചെയ്തെത്തിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുവാനും മറക്കരുത്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ്ങോ.